ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ കുറിച്ചാണ്. ഓക്കെ, കഴിഞ്ഞ ദിവസം നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആരംഭിച്ചിരുന്നു, ഓർഗനൈസേഷൻ അണ്ടർ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ. ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ അണ്ടർ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്ന ഹെഡിന് താഴെ വരുന്ന കേരളത്തിലെ അപെക്സ് ഓർഗനൈസേഷനാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സോ ടു പ്രൊവൈഡ് ലോങ് ടേം ക്രെഡിറ്റ് ടു അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. അപ്പോൾ ഇനി ഈ ചാപ്റ്ററിനകത്ത്, അതായത് ഓർഗനൈസേഷൻ അണ്ടർ ലോങ് ടേം ക്രെഡിറ്റ് സ്ട്രക്ചർ എന്നുള്ള ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്താണ്, അതിൻ്റെ ഒബ്ജക്ട്സ് എന്താണ്, ഫങ്ഷൻ എന്താണ്, അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ എവിടെ നിന്നാണ്, അതുപോലെ ആ ബാങ്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്തിന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോക്കകത്ത് ഇതിൻ്റെ ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കുക, എന്താണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്? നോക്കുക, ഇറ്റ് ഈസ് ആൻ അപെക്സ് ഫെഡറേഷൻ ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇൻ ദ സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിനകത്ത് വരുന്ന എല്ലാ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളുടെയും എന്താണ് ഒരു ഫെഡറേഷനാണ്, എന്തെന്ന് പറയുന്നത്, ഒരു അപെക്സ് ഫെഡറേഷനാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ അപെക്സ് ഫെഡറേഷൻ എന്നാണ് പറയുന്നത്. ഒരു സ്റ്റേറ്റിനകത്തെ ഏറ്റവും ഉയർന്ന ഓർഗനൈസേഷനാണ് എന്തെന്ന് പറയുന്നത്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, ഇറ്റ് വാസ് രജിസ്റ്റേർഡ് ഓൺ 4th October 1956 ആൻഡ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് ഫങ്ഷൻ ഓൺ 1st November 1956. ഓക്കെ, ഇത് രജിസ്ട്രേഷൻ നടത്തുന്നത് 4th October 1956, പക്ഷേ ഇതിൻ്റെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് മന്ത് 1st ആണ്. ഓക്കെ, November 1st 1956. അന്ന് ഇത് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത്, ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഇന്നറിയപ്പെടുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നായിരുന്നില്ല. അന്നത്തെ നെയിം എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സെൻട്രൽ ആൻഡ് മോർട്ട്ഗേജ് ബാങ്ക് എന്നായിരുന്നു. ഓക്കെ, കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ആൻഡ് മോർട്ട്ഗേജ് ബാങ്ക്, ഇതായിരുന്നു അന്നത്തെ നെയിം. അന്ന് ഈ കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ആൻഡ് മോർട്ട്ഗേജ് ബാങ്ക് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തത് അന്ന് നിലവിലുണ്ടായിരുന്ന ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിനെ, അതിൻ്റെ അസറ്റും ലാബിലിറ്റി ആൻഡ് സ്റ്റാഫ്, ഈ മൂന്ന് കാര്യങ്ങളും 1956 തന്നെ കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ആൻഡ് മോർട്ട്ഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 1956 ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത്, അതായത് ലോങ് ടേം ക്രെഡിറ്റ് അഗ്രികൾച്ചറൽ സെക്ടേഴ്സിനും റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്ത 1956 എസ്റ്റാബ്ലിഷ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനായ കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ആൻഡ് മോർട്ട്ഗേജ് ബാങ്ക് തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അന്ന് കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കിനെ അമാൽഗമേറ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ടേക്കൺ ഓവർ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കിൻ്റെ അസറ്റ് ലാബിലിറ്റി സ്റ്റാഫ് ഇതിനെ ടേക്കൺ ഓവർ ചെയ്തുകൊണ്ടാണ് 1956 കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ആൻഡ് മോർട്ട്ഗേജ് ബാങ്ക് നിലവിൽ വരുന്നത്. അപ്പോൾ എന്താണ് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ അതാണ് അടുത്ത പാരഗ്രാഫിൽ കൊടുത്തിട്ടുള്ളത്. ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1938 ആസ് ആൻ ഗവൺമെൻറ് ഓൺഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ലോങ് ടേം ക്രെഡിറ്റ് ടു അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഒന്നുകൂടെ പറയാം, ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എന്ന് പറയുന്നത് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1938 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബാങ്കാണ്. ആസ് എ ഗവൺമെൻറ് ഓൺഡ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന നിലയിലാണിത് വരുന്നത്. ഓക്കെ, ഒരു ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ള നിലയിലാണ് ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക്
38 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊവൈഡിങ് ലോങ് ടേം ക്രെഡിറ്റ് ടു അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഇൻഡസ്ട്രി. അഗ്രികൾച്ചറൽ സെക്ടേഴ്സിനും റൂറൽ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സിനും ആവശ്യമായിട്ടുള്ള ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്നുള്ള നിലയിലാണ് 1938 ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അത്തരത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന നിലയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കിനെ ടേക്കൺ ഓവർ ചെയ്തുകൊണ്ടാണ് 1956 എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ആൻഡ് മോർഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഈ ബാങ്കിനെ പിന്നീട് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്കുന്നത്. നോക്കുക ഇനി അടുത്ത പാരഗ്രാഫ്. In the year 1984, a new act called Kerala State Cooperative Agricultural Development Bank Act was passed. Okay, പിന്നീട് 1984 ആയപ്പോൾ ഒരു പുതിയ ബാങ്ക് ആക്ട് നിലവിൽ വരികയാണ്, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട്. ഓക്കെ, റൂറൽ ഡെവലപ്മെൻറ്റ് ഇവിടെ ഇല്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. റൂറൽ ഡെവലപ്മെൻറ്റ് ഈ ബാങ്കിൻ്റെ ആക്ടിനകത്ത് ഉൾക്കൊള്ളുന്നില്ല. ഇവിടെ പറയുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്റ്റാണ്. ഓക്കെ, അഗ്രികൾച്ചറിന് മാത്രമേ പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ 1984. ഈ ആക്ട് നിലവിൽ വന്നതോടുകൂടി അന്ന് നിലവിലുണ്ടായിരുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്കിനെ എന്ത് ചെയ്തു? സോ ഇറ്റ് ചേഞ്ച്ഡ് ഇറ്റ്സ് നെയിം. ഇതിൻ്റെ നെയിം ചേഞ്ച് ചെയ്തുകൊണ്ട് കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാക്കി 1984 ഓഗസ്റ്റ് 29. ഓക്കെ, അപ്പോൾ ഓഗസ്റ്റ് 29, 1984 എന്താക്കി? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് നിലവിൽ വന്നതോടുകൂടി നിലവിലുണ്ടായിരുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്കിനെ അതിൻ്റെ നെയിം ചേഞ്ച് ചെയ്തുകൊണ്ട് പുതിയ ഒരു ബാങ്ക് ആക്കി അതിനെ മാറ്റി. അതാണ് കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഓക്കെ, അന്നും നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ബാങ്ക് നിലവിൽ 1984 നിലവിൽ വരുമ്പം റൂറൽ ഡെവലപ്മെൻറ്റിന് പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന, കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നില്ല, കേരള സ്റ്റേറ്റ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാണ് പറയുന്നത് 1984. പിന്നീട് വീണ്ടും എന്തായി? 1984 ശേഷം ദ നെയിം ഓഫ് ദ ബാങ്ക് എഗെയിൻ ചേഞ്ച്ഡ്. വീണ്ടും ഈ ബാങ്കിൻ്റെ നെയിം ചേഞ്ച് ചെയ്തു. ഓക്കെ, സോ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഫ്രം 11th May 1919 ബൈ അമെൻഡിങ് ദ ആക്ട് ഓഫ് 1984. ആക്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് വീണ്ടും എന്തായി, അതിൽ അമെൻമെൻറ്റ് വരുത്തിക്കൊണ്ട് 1984 ഏതായിരുന്നു ആക്ട്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആക്ട് അല്ലേ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ആക്ട്. ഓക്കെ, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ആക്ട് എന്ന് പറയുന്ന ആക്ടിനെ ചെറിയ അമെൻമെൻറ്റ് വരുത്തിക്കൊണ്ട് അതിൽ അഗ്രികൾച്ചറൽ എന്നുള്ളതിനോടൊപ്പം തന്നെ റൂറൽ ഡെവലപ്മെൻറ്റും കൂടെ ആഡ് ചെയ്തു. അങ്ങനെ നിലവിലുണ്ടായിരുന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നുള്ളത് റൂറൽ ഡെവലപ്മെൻറ്റും കൂടെ ആഡ് ചെയ്തുകൊണ്ട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാക്കി മാറ്റി. അങ്ങനെയാണ് ഇന്ന് നിലവിലുള്ള കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന ബാങ്ക് നിലവിൽ വരുന്നത്. അപ്പം മൂന്ന് ചേഞ്ചസ് ഇതിനകത്ത് വരുന്നുണ്ട്. ആദ്യമുള്ളത് ഏത് ബാങ്കായിരുന്നു? ആദ്യം വരുന്നത് നോക്കുക, നമ്മൾ ഫസ്റ്റ് പറഞ്ഞു ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് എന്നുള്ള ബാങ്കായിരുന്നു. ഈ ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കിനെ എന്ത് ചെയ്തു? 1938 ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്കിനെ ചേഞ്ച് ചെയ്തുകൊണ്ട് 1956 എന്താക്കി മാറ്റി? കേരള സ്റ്റേറ്റ് സെൻട്രൽ ആൻഡ് മോർഗേജ് ബാങ്ക് എന്നാക്കി. കേരള സ്റ്റേറ്റ് സെൻട്രൽ ആൻഡ് മോർഗേജ് ബാങ്ക് എന്നാക്കി മാറ്റി. പിന്നീട് ഈ 1956 എസ്റ്റാബ്ലിഷ് ചെയ്ത കേരള കോപ്പറേറ്റീവ് സെൻട്രൽ ആൻഡ് മോർഗേജ് ബാങ്കിനെ 1984 ആയപ്പം വീണ്ടും അതിൻ്റെ പേര് ചേഞ്ച് ചെയ്തു, കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാക്കി. ഓക്കെ, ഈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിനെ പിന്നീട് നമ്മൾ എന്താക്കി മാറ്റി?
നയൻറ്റിയിൽ ആണ്, 1990 84 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് വരുന്നു. അതിനെ 1990 എന്താക്കി? കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നാക്കി പിന്നീട് നമ്മൾ മാറ്റുന്നു. അങ്ങനെ 3-4 ചേഞ്ചസ് വന്നുകൊണ്ടാണ് ഇന്ന് നിലവിലുള്ള കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് നിലവിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്താണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നുള്ളത് പറയാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ, ബൈ.